നമ്മൾ ഭഗവത്ഗീത മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ അന്തവന്ത ഇമേ ദേഹാഹ എന്ന ശ്ലോകമാണ് എടുത്തു തുടങ്ങിയത്. അതിൽ ഈ ശരീരം അവസാനമുള്ളതാണ്, അത് കേവലം പാർത്ഥിവ പരമാണുക്കളാൽ മാത്രമുള്ളതല്ല, ഒരു പരമാണുവിൽ നിന്ന് മാത്രമായി ഒരു തരം പൃഥ്വി അപ്പ് തേജസ് വായു ആകാശമെന്ന പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുടെ ചേർച്ചയിലാണ് ദ്രവ്യമുണ്ടാകുന്നത്. അതിലേതെങ്കിലും ഒന്നു മാത്രമായി വസ്തുവില്ല. അതുകൊണ്ട് തന്നെ ഈ ശരീരവും ദ്രവ്യസഞ്ചയമാണ്. ശരീരത്തിലെ ഓരോ കോശവും പ്രത്യേകമായെടുത്താൽ ഇത് കോശങ്ങളുടെ സമൂഹമായ ടിഷ്യൂകളും അവയുടെ സമൂഹമായ അവയവങ്ങളും അവയുടെ സമൂഹമായ ശരീരവും എന്നാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിലെ ഏറ്റവും ചെറിയ ഒരു കോശം വരെയുള്ളത് എടുത്താലും അതിനുള്ളിൽ ഈ തന്മാത്രകളുടെ ചേർച്ച കാണാം. അതിൽ ജലീയ തത്വമുണ്ട്, നമ്മളത് കണ്ടു. എങ്ങനെയാണ് ചൂട് വരുമ്പോൾ വിയർക്കുന്നത് എന്നൊക്കെയുള്ളത് വെച്ച് പാർത്ഥിവ തത്വം നമ്മളാദ്യം കണ്ടു. അതായത് പൃഥ്വി തത്വം ഇതിലുണ്ട്, അതുകൊണ്ടാണ് ശരീരത്തിന് ഗന്ധവും മറ്റും ഉണ്ടാകുന്നത് എന്ന് നാം കണ്ടു. ഇവയെ ചേർത്ത് നിർത്തുന്നത് ജലീയ തത്വം കൊണ്ടാണ്. ശരീരത്തിലെ ജലം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അതുകൊണ്ട് ശരീരം ജലീയ തത്വത്തോടു കൂടിയതാണ്. ശരീരത്തിൽ ജലമില്ലാതെ ജീവനമാണ് ജലം. അതുകൊണ്ട് തന്നെ പര്യാപ്തമായ അളവിൽ ജലമുണ്ട്. ജീവനം ഭുവനം വനം കദംബ മുതകം ബാധ എന്നിങ്ങനെ ജലത്തിൻ്റെ പര്യായവും അതിലെ ജീവനം പ്രത്യേക പരിഗണനാർഹമാണെന്നുള്ളതും ഒക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ശരീരത്തിൽ അഗ്നിതത്വവും വിദ്യമാനമാണെന്ന് നാം കാണുകയുണ്ടായി. ചാന്ദോഗ്യ ഉപനിഷത്ത് വളരെ ശക്തമായി പറയുന്നുണ്ട്, അസ്ഥി മജ്ജ വാക്ക് ഇവ മൂന്നും തൈജസമാണ്, തേജസമാണ്. അതായത് കഴിക്കുന്ന എണ്ണയുടെയും നെയ്യുടെയും തേജോ അശിതം ത്രേധാവിധീയതേ തസ്യ ഹസ്ത വിഷ്ടോ ധാതുസ്തദസ്ഥി ഭവതി യോ മധ്യമഹ സ മജ്ജ യോ അണിഷ്ട സ വാക്. തൈജസ പദാർത്ഥം കൊണ്ട്, അതായത് തേജസ് കൂടിയ പദാർത്ഥങ്ങളായ ഘൃതാദികൾ, അവ തേജസ് കൂടിയതാണ്, അതിൽ അഗ്നിതത്വം അധികമാണ്. അതുകൊണ്ട് നെയ്യ് എണ്ണ മുതലായവ കഴിക്കുമ്പോൾ അവയ്ക്ക് തീയ വേഗം പിടിക്കുകയും ചെയ്യുന്നു, ആഗ്നേയമാണവ. അങ്ങനെയുള്ളവ ആഹാരത്തിൽപ്പെടുമ്പോൾ അവയിൽ നിന്ന് അതിൻ്റെ സ്ഥൂല അംശത്തിൽ നിന്ന് അസ്ഥിയും സൂക്ഷ്മത്തിൽ നിന്ന് മജ്ജയും അതിസൂക്ഷ്മത്തിൽ നിന്ന് വാക്കും സംജാതമാകുന്നു എന്നാണ് ചാന്ദോഗ്യ ഉപനിഷത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗരാണിക കാലം മുതൽ കൃതം ആയുസ്സിന് നല്ലതാണ്, അഗ്നി ആണ് മൃത്യുവായും അഗ്നിയാണ് ജീവൻ്റെ കാരണമായും കണക്കാക്കി പോരുന്നത്. അഗ്നിയെ അവലംബിച്ച് ഒട്ടേറെ പഠനങ്ങൾ ആയുർവേദാദിശാസ്ത്രങ്ങളിലുണ്ട്. അഗ്നി നമ്മുടെ ഉള്ളിൽ ജഠരാഗ്നിയായും ധാത്വഗ്നികൾ ഏഴെണ്ണമായും ഭൂതാഗ്നികൾ അഞ്ചെണ്ണമായും ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അഗ്നി തത്വമാണ് ശരീരമെന്നുള്ളതിന് ശങ്കയൊന്നും ആവശ്യമില്ല. നാം കഴിക്കുന്ന ആഹാരത്തെ പചിച്ച് മലവും അതിൻ്റെ സാരവുമായി വിഭജിക്കുന്നത് ജഠരാഗ്നിയാണ്. ജഠരാഗ്നി മലവും സാരവുമായി വിഭജിച്ച് കഴിഞ്ഞാൽ ആ സാരത്തിനെ പുനർവിഭേചനത്തിന് വിധേയമാക്കുന്നത് ഭൂതാഗ്നികളാണ്. അവയെ ഭൂതതന്മാത്രകളായി വിഭജിക്കുകയും ആ ഭൂതതന്മാത്രകളെ പചിച്ച് ഓരോ വെണ്ടയ്ക്കയിലും പാവയ്ക്കയിലും ഉരുളക്കിഴങ്ങിലും റൊട്ടിയിലും ചോറിലും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്നവയെ പുറത്ത് ബാഹ്യാഗ്നിയുടെ പാചനത്തിന് വിധേയമാക്കിയാലും ഇല്ലെങ്കിലും പച്ചയായിരുന്നാലും പാകം ചെയ്തെടുത്തതായിരുന്നാലും അവയെ നാം അകത്ത് കഴിക്കുമ്പോൾ അവയെ പുനർപാകവിധേയമാക്കുമ്പോൾ
അതിൻ്റെ കോശങ്ങളെ സൂര്യൻ പാകം ചെയ്തിരിക്കുന്ന സൂര്യനിൽ പാകം ചെയ്ത് മണ്ണിൽ ചാണകമായോ മണ്ണിനടിയിൽ മറ്റു മലങ്ങളായോ മണ്ണിൽ തന്നെ ഫോസ്ഫറസായോ സൾഫറായോ അതുമല്ലെങ്കിൽ ലവണങ്ങളായോ അതുമല്ലെങ്കിൽ ലോഹങ്ങളായോ കിടക്കുന്നവയെ ആ ലോഹാവസ്ഥയുടെ സൂക്ഷ്മതലങ്ങളിലേക്ക് പരിണമിപ്പിക്കുവാൻ പാകത്തിന് വേരുകൾ ആ ലോഹങ്ങളെ വലിച്ചെടുക്കുമ്പോൾ ആ വേരുകൾ അതിലെ ഗന്ധകത്തെ വലിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ ഫോസ്ഫറസിനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മഗ്നീഷ്യത്തെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ചെടുത്ത ഈ പദാർത്ഥങ്ങൾ സൂര്യപ്രകാശത്താൽ വിശ്ലേഷണം ചെയ്ത് അതിലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇവയെ വിശ്ലേഷണത്തിന് വിധേയമാക്കി പ്രാണവായുവിനെയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് എന്ന് വിശിഷ്ടമായിരിക്കുന്ന അന്നജത്തെയും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഭൂമിയുടെ ശൈശവ സഹജമായ അന്നം സൂര്യനും ഭൂമിയും ചേർന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഭൂമിയെയും സൂര്യനെയും പൂഷാവെന്നാണ് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നത്. ചിലയിടത്ത് ഭൂമിയെ പൂഷാവെന്ന് വിളിക്കും, ബൃഹദാരണ്യകത്തിലും മറ്റും. ചാതുർവർണ്ണ്യ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പൂഷാവ് എന്ന് ശൂദ്രനെയും പൂഷാവ് എന്ന് ഭൂമിയെയും പറയും. ശൂദ്രൻ്റെയും ഭൂമിയുടെയും നാമമായി രണ്ടും പറയുന്ന ഒരു തലമുണ്ട്. അതുപോലെ തന്നെ ആ സൂര്യനെയും പൂഷാവെന്ന് വിളിക്കാറുണ്ട്. പൂഷാവേ എന്ന് വിളിക്കുന്നത് ഈശാവാസ്യാദി ഉപനിഷത്തുകളിൽ സൂര്യനെ പൂഷാവേ എന്ന് വിളിക്കുന്ന മന്ത്രങ്ങൾ ഇഷ്ടം പോലെയാണ്. പൂഷന്നേകർഷേയമ സൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മിൻ സമൂഹ തേജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസൌ അസൌ പുരുഷ സ്വഹമസ്മിഹി എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ ഈശാവാസ്യത്തിലും മറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ആ സൂര്യൻ്റെ പ്രകാശത്താൽ ഈ പാകം നടക്കുമ്പോൾ അവിടെ അഗ്നിയിലാണ് പാകം നടക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള അഗ്നി കൊണ്ട് പാകം ചെയ്ത് അന്നമായി കഴിയുമ്പോൾ ആ അന്നം പ്രാഥമികമായ പാകം നടന്നതാണ്. അതിനകത്ത് വൈകാരിക സംജ്ഞകളോടുകൂടിയ പ്രകൃത്യുള്ളതല്ലാത്ത വൈകാരിക സംജ്ഞകളോടുകൂടിയ രാഗദ്വേഷങ്ങളോടുകൂടിയ ഒരു പാകപ്രക്രിയ ഇല്ല. കാരണം സുലഭമായ മണ്ണിൽ കിടക്കുന്ന സസ്യങ്ങൾ അവയുടെ വേരുകൾ ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് അന്നമായും അതുപോലെ തന്നെ പ്രാണനായും രൂപാന്തരപ്പെടുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ആ പാകം ചെയ്ത സസ്യങ്ങളുടെ ഇലകളോ അതിൻ്റെ തണ്ടുകളോ അതിൻ്റെ വേരുകളോ അത് കറിവെച്ചോ അതുമല്ലെങ്കിൽ വേവിച്ചോ അതുമല്ലെങ്കിൽ അത് പച്ചയ്ക്കോ ഏതെങ്കിലും ജീവി തിന്നുമ്പോൾ മനുഷ്യനുൾപ്പെടെ ജീവജാലങ്ങൾ അതായത് ജന്തു സമൂഹം അവയൊക്കെ അശിക്കുന്ന സമയത്ത് ഒരു പുനർപാചക പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ട്. ഈ പുനർപാചക പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ ആ പുനർപാചകത്തിൽ യഥാർത്ഥത്തിൽ ഒട്ടേറെ രസങ്ങൾ ആ അന്നത്തിൽ കലരുന്നുണ്ട്. ഉമിനീർ മുതൽ ഒട്ടേറെ രസങ്ങൾ കലരുന്നുണ്ട്. ആ രസങ്ങൾ കലർന്ന് പുനർപാകവിധേയമായി രൂപാന്തരപ്പെട്ട് വന്ന അന്നത്തെ വീണ്ടും പാചക വിധേയമാക്കി ഭക്ഷിക്കുന്ന ഒരു വേളയിൽ അവിടെ വൈകാരികത കൂടുതലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോശപ്രവൃദ്ധത കൂടുന്നുണ്ട്. സസ്യങ്ങളിൽ നിന്ന് അന്നത്തെ നമ്മൾ കഴിക്കുമ്പോൾ പാകം ചെയ്തോ പാകം ചെയ്യാതെയോ കഴിക്കുന്ന ഒരു വേളയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ സൂര്യപാകത്തിന് വിധേയമായി കഴിക്കുകയാൽ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കോശങ്ങളുടെ ഗതീയതയ്ക്ക് കോശങ്ങളിൽ നടക്കുന്ന മിറ്റോസിസിന് ക്രമഭംഗത്തിന് താളക്രമമുണ്ടാവുകയും ശരീരം മെല്ലെ വളർന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ബാല്യത്തെ കൂടുതൽ നിലനിർത്തും. ഇതാണ് പൗരാണികരുടെ പഠനങ്ങളിൽ മുഖ്യമായിട്ടുള്ളത്. നേരെ മറിച്ച് അതേ സാധനം നമ്മളൊരു ജന്തു തിന്നിട്ട് ആ ജന്തു ശരീരത്തിൽ രൂപാന്തരപ്പെടുമ്പോൾ പ്രകൃത്യുള്ള സൂര്യപാകത്തിനപ്പുറം ബാഹ്യമായ ഒരു അഗ്നിയുടെയോ അതുമല്ലെങ്കിൽ ആ ജന്തുവിലെ അഗ്നിയുടെയോ, ജന്തുവിലെ അഗ്നി പലതരത്തിലുണ്ടാവും. സസ്യങ്ങൾ മാത്രം അശിക്കുന്ന ജന്തുവിലെ ഒരു അഗ്നി, ആട് മുതലായവയുടെ
അഗ്നിക്ക് വേറെ പ്രത്യേകത ഉണ്ടാവും. അത് മാംസങ്ങളെ ഒന്നും ദഹിപ്പിക്കുവാൻ പാകത്തിനുള്ള അഗ്നിയായിരിക്കില്ല. എന്നാൽ ആ ആടിനെയും അതുപോലുള്ള മുയലിനെയും ഒക്കെ പിടിച്ചു തിന്നുന്ന ജീവികളുണ്ട്, അവയുടെ അഗ്നി കുറച്ചും കൂടെ കൂടിയതായിരിക്കും. അപ്പോൾ അത്തരം അഗ്നിയുള്ള ജന്തുക്കളെയോ ഒക്കെ മാംസഭുക്കുകളായ ജന്തുക്കളെയോ മത്സ്യം പിടിച്ചു തിന്നുന്ന നീർനായ അതുപോലുള്ള ജന്തുക്കളൊക്കെ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവയൊക്കെ എടുക്കുമ്പോൾ അവയിലെ അഗ്നിപാക പ്രക്രിയ കുറച്ചുകൂടി സങ്കീർണമാണ്. ഇങ്ങനെയുള്ളവയുടെ അഗ്നിയും കലർന്ന ജന്തുജവും സസ്യജവുമായ ആഹാര പദാർത്ഥങ്ങളെ നമ്മൾ അശിക്കുമ്പോൾ നമ്മളിലൊരഗ്നിയുണ്ട്. ശരീരത്തിൽ ആഗ്നേയമായ അംശം നമ്മളിൽ വളരെ കൂടുതലാണ്. ആ അഗ്നി ഇവയെ പചിച്ച് ആ പാചന പ്രക്രിയയിൽ പ്രപാക വിധേയമാകുമ്പോൾ പാചകപിത്തവും രഞ്ജകപിത്തവും ആലോചകപിത്തവും ഭ്രാജകപിത്തവും സാധകപിത്തവും അടങ്ങുന്ന ഭൂതതന്മാത്രകളെ പചിക്കാൻ പര്യാപ്തമായ പിത്തങ്ങളെ കൊണ്ട് അഞ്ചഗ്നികളെ കൊണ്ട് പചിച്ചെടുത്തിട്ടാണ് നമുക്ക് ആവശ്യമായ ശരീരം സ്ഥൂല ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ പോകുന്ന പാചകപിത്തത്തിൻ്റെയും രക്തത്തെ രൂപാന്തരപ്പെടുത്തി അതിന് നിറം കൊടുക്കുവാൻ പര്യാപ്തങ്ങളായ രഞ്ജകപിത്തത്തിൻ്റെയും. ഇപ്പോഴേ അമ്മമാർക്കൊക്കെ അറിയാം, കാരണം കുട്ടിക്ക് രക്തത്തിൻ്റെ അളവ് കുറയുകയോ അതിൻ്റെ നിറം കുറയുകയോ ചെയ്താൽ കണ്ണ് വിടർത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും, വെളുത്ത് വിളറിയിരിക്കുന്നു. മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അരിയോ മണ്ണോ ഒക്കെ തിന്നുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുത്തത് ക്രമപ്പെടുത്തുവാനും ആ അഗ്നിയെ വർദ്ധിപ്പിക്കുവാനും അവർക്ക് കഴിവുണ്ട്. അപ്പോൾ ആഗ്നേയമായിരിക്കുന്ന ധാതു നമ്മുടെ അന്തസ്ഥിതമായിരുന്നു കൊണ്ട് ആ അഗ്നിയെ അവലംബിച്ച് പാചകപിത്തത്തെ രഞ്ജകപിത്തത്തെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ പാചകം ചെയ്തെത്തിക്കുന്നത് സാധകപിത്തമാണ്. ഒരു കുട്ടിയിൽ സാധകപിത്തത്തിൻ്റെ അളവ് കുറഞ്ഞാൽ അയാളുടെ ഓർമ്മയ്ക്ക് കുറവ് വരികയും അവനെ ഒന്നും ഓർക്കാതിരിക്കുകയും അവന് കാര്യങ്ങൾ പറയാനുള്ള ഗ്രഹണപടുത ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിന് സാധകപിത്തത്തിന് പര്യാപ്തമായിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലേക്ക് വീട്ടിലെ അന്തരീക്ഷം മാറ്റുക. വീട്ടിലുള്ള എല്ലാവർക്കും ബുദ്ധിയിൽ വൈകല്യമുണ്ടെങ്കിൽ അത് പൊതുവേ ഉള്ള ആഹാരത്തിൻ്റെ വൈകല്യമായും ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ വ്യക്തിയിൽ വന്നിരിക്കുന്ന സാധകപിത്തത്തിൻ്റെ വൈകല്യമായും ഒക്കെ കണ്ട് സാധകപിത്തത്തെ പര്യാപ്തമാകുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ പര്യാപ്തമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ അപ്പോൾ സാധകപിത്തം എന്നൊന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ത്വക്കിന് നിറം കൊടുക്കുന്ന ആ ഒരു പിത്തം നമുക്കുണ്ട്, ഭ്രാജകപിത്തമാണത്. അപ്പോൾ ആ ഭ്രാജകപിത്തത്തിൽ മാറ്റം വരുന്നതനുസരിച്ച് ത്വക്കിൻ്റെ നിറം മാറുകയും ത്വക്ക് വിവർണമായിത്തീരുകയും ത്വക്കിൽ രോഗങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ അഗ്നിയെ അവലംബിച്ച്, അതും ഭൂതാഗ്നികളെ അവലംബിച്ച് ചികിത്സാരീതിയെയും ചികിത്സാ നിർണയത്തെയും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഇതേപോലെ പ്രധാനമാണ് നമ്മുടെ കരളിൽ ഇരുന്നു കൊണ്ട് കരളിനെയും അതുപോലെ കണ്ണിനെയും സംരക്ഷിക്കുന്ന ആലോചകപിത്തത്തിൻ്റെ പ്രവർത്തനം. ആലോചകപിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ പറ്റിയ ഔഷധങ്ങൾ കാര്യങ്ങളെല്ലാം അന്നുള്ള ആളുകൾക്കറിയാം. അപ്പോൾ ഈ അഗ്നികൾ അപ്പോൾ അഞ്ചും ഒന്നും ആറ് അഗ്നികളായി. ഇനി നാം കഴിക്കുന്ന ആഹാരത്തെ പചിപ്പിച്ച് വേണം രസമാക്കിയെടുക്കാൻ. ആ രസം വീണ്ടും പാചന പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോഴാണ് നമ്മുടെ ഉപാപചയ സംബന്ധമായ, അതായത് മെറ്റബോളിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന പരിണാമം സംഭവിക്കുന്നത്. ഈ പരിണാമത്തെ ഉണ്ടാക്കുന്ന ആ അഗ്നി, ധാതു അഗ്നി, ഒന്നാമത്തെ ധാതു അഗ്നിയായ രസത്തെ പരിണമിപ്പിക്കുവാനുള്ള, രസത്തിലേക്ക് വസ്തുക്കളെ പരിണമിപ്പിക്കുവാനുള്ള അഗ്നി, രസം വീണ്ടും പരിണമിപ്പിച്ച് രക്തമാക്കുവാനുള്ള അഗ്നി, രക്തത്തെ പരിണമിപ്പിച്ച് മാംസമാക്കുവാനുള്ള അഗ്നി, മാംസം പരിണമിപ്പിച്ച് മേധസ്സാക്കുവാനുള്ള അഗ്നി, ആ മേധോധാതുവിനെ പരിണാമവിധേയമാക്കുമ്പോൾ അസ്ഥിയാക്കുവാനുള്ള അഗ്നി, അസ്ഥിയെ പരിണമിപ്പിച്ചിട്ട് മജ്ജ ഉണ്ടാക്കുവാനുള്ള അഗ്നി, ആ മജ്ജയെ പരിണമിപ്പിച്ച് ശുക്രധാതുവാക്കുവാനുള്ള അഗ്നി. അഗ്നി അകത്തിരുന്നു കൊണ്ട് ഒരു പ്രത്യേക പരിസ്ഥിതി ഉണ്ടാക്കുകയും അതിനുള്ളിൽ ഈ വസ്തുക്കളെ പരിണമിപ്പിക്കുകയും അവയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയിൽ നിന്ന് തന്നെ അടുത്ത പരിണാമ പ്രക്രിയയിലേക്ക് കൊണ്ടുപോവുകയും ഈ പരിണാമ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവയുടെ ഓരോ ഘട്ടത്തിലും വരുന്ന മലങ്ങളെ പുറംതള്ളുവാൻ
പലതരത്തിലുള്ള വസ്തുക്കളായി പുറന്തള്ളി കളയുകയും ഒക്കെ ചെയ്യുന്ന വളരെ സങ്കീർണവും സമുചിതവുമായ ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഇതിനകത്ത് അഗ്നിക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അഗ്നിയെ മാത്രം അവലംബിച്ച് നോക്കിയാലും ശരീരം ആഗ്നേയ ധാതുക്കളോടുകൂടിയതാണ്. ആഗ്നേയ ധാതുക്കൾ ശരീരത്തിൽ വളരെയുണ്ട്. ശരീരത്തിലെ ഈ അഗ്നിതത്വത്തെയും കടന്നിട്ടാണ് ആ അഗ്നിതത്വത്തെ ജഠരാനലൻ സുപ്രസിദ്ധമാണ്. അഗ്നി അവിടെ പെരുമാറണമെന്നുണ്ടെങ്കിൽ, ജലം അവിടെ പെരുമാറണമെന്നുണ്ടെങ്കിൽ, പൃഥ്വി തന്മാത്രകൾ അവിടെ പെരുമാറണമെന്നുണ്ടെങ്കിൽ, അവയെ ആദ്യം പൃഥ്വിക്ക് ഖരത്വമുണ്ട്. നമ്മുടെ ഖരത്വമുള്ള, അതായത് രൂപം എടുത്തിരിക്കുന്ന എല്ലാ പദാർത്ഥവും ഖരരൂപത്തിലുള്ളവയാണ്. ഖരത്വത്തെ ഉണ്ടാക്കുന്നത് പൃഥ്വി തന്മാത്രകളാണ്. ഒന്നിന് ഖരത്വമുണ്ടായിക്കഴിഞ്ഞാൽ അവയെ സംയോജിപ്പിച്ച് നിർത്തുന്നത്, ഓരോ തന്മാത്രയെയും ആലിംഗനം ചെയ്യിപ്പിച്ച് ചേർത്ത് നിർത്തുന്നത് ജലീയ തന്മാത്രകളാണ്. ആ ജലീയ തന്മാത്രകൾ അവയെ ചേർത്ത് നിർത്തുമ്പോഴും ആഗ്നേയ ഗുണം അതിന് രൂപം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഗ്നിയും ജലവും പൃഥ്വിയും ചേർന്നാണ് ഈ പ്രക്രിയ നടത്തുന്നതെങ്കിൽ അതിൻ്റെ വിവരങ്ങളെ മുഴുവൻ അറിയിക്കുവാനും സന്നിവേശിപ്പിക്കുവാനും സ്പർശ തന്മാത്രയ്ക്ക് വളരെ ശക്തിയുണ്ട്. അതുകൊണ്ട് വായു വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജഠര അനലൻ സുപ്രസിദ്ധമാണ്. പക്ഷിച്ച അന്നത്തെ ജഠരാഗ്നി പചിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വായുവിൻ്റെ സ്ഥിതി വളരെ പ്രധാനപ്പെട്ടതാണ്. വായുവിനാലാണ് അന്നം പചിക്കുന്നത് എന്നൊരു പക്ഷവുമുണ്ട്. അശിത പീതാന്നാദി സമീകരണാത് സമാനഹ എന്ന് സമാനനെക്കുറിച്ച് പറയും. അതായത് അഞ്ച് വായുക്കൾ പ്രധാനമായും, അഞ്ചെണ്ണം അത്ര പ്രാധാന്യമില്ലാതെയും ശരീരത്തിൽ പത്ത് വായുക്കളെങ്കിലും എണ്ണിപ്പോരുന്നുണ്ട്. മുഖനാസികകളിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ, മൂത്രപുരീഷാദികളെ പുറത്തേക്ക് തള്ളുന്ന അപാനൻ, ആഹാരത്തെ സമമായി ആവശ്യത്തിന് പചിപ്പിച്ച് ഓരോ അവയവത്തിനും ആവശ്യമാകുമാറെത്തിച്ചു കൊടുക്കുന്ന സമാനൻ, ഉദ്ഗാതാവായിരുന്നു കൊണ്ട് പെരുമാറുന്ന ഉദാനൻ, ഹൃത്പത്മത്തിൽ നിന്ന് നൂറുവീതം ശാഖാനാടികൾ, നൂറുവീതം നാടികൾ, 101 വീതം ശാഖാനാടികൾ, 72,000 വീതം പ്രതിശാഖാനാടികൾ അല്ലെങ്കിൽ കലകൾ, ഹിതകൾ, കലകൾ അഥവാ ഹിതകൾ. അപ്പോൾ ഹിത എന്ന പേരിൽ അറിയപ്പെടുന്ന നമുക്ക് വേണ്ടപ്പെട്ടവയായ 72,000 വരുന്ന പ്രതിശാഖാനാടികൾ ഉൾപ്പെടുന്ന അതിവിപുലമായ നാഡീ സഞ്ചരണ വ്യവസ്ഥയ്ക്കകത്തുകൂടി സർവവ്യാപകമായി സദാ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാനൻ, അതുപോലെ തന്നെ നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ തുടങ്ങിയ 5 വായുക്കൾ, ഇവയെല്ലാം ചേർന്ന വായുവിൻ്റെ ഒരു പ്രപഞ്ചം തന്നെ, ഒരു വായു പ്രപഞ്ചം തന്നെ ശരീരശാസ്ത്രപരമായി അതിനകത്ത് നിലകൊള്ളുന്ന ഭൗമ പ്രപഞ്ചവും പൃഥ്വി ധാതുവിനെ അവലംബമാക്കി വരുന്ന ഭൗമ പ്രപഞ്ചവും, ആ ഭൗമ പ്രപഞ്ചത്തിൻ്റെ പ്രാധാന്യത്തെക്കാൾ പ്രാധാന്യമുണ്ടോ എന്ന് പറയാൻ പറ്റാത്ത വിധമത്രയും പ്രാധാന്യം കൊടുക്കാവുന്ന ജലീയ പ്രപഞ്ചവും, അത്ര തന്നെ പ്രാധാന്യമുള്ള ആഗ്നേയ പ്രപഞ്ചവും, അതുപോലുള്ള വായു പ്രപഞ്ചവും ചേർന്ന ഒരു ലോകമാണ് നാം കണ്ടത്. ആ വായു പ്രപഞ്ചം വളരെ വിപുലമാണ്. അപ്പോൾ ജഠരാനലൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഉഷ്ണത്വം ശരീരമാകെ പ്രത്യക്ഷ സിദ്ധമാണ്. ശരീരം തണുത്താൽ മൃത്യു സംഭവിക്കുകയും ചെയ്യും. തണുപ്പിൽ നാം കമ്പിളി പുതച്ചാൽ അകത്ത് ചൂടുണ്ടാവും. അത് കമ്പിളിയുടെ അല്ല, അത് ഏതിൻ്റെ ചൂടാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. കമ്പിളിയുടെ ചൂടാണെങ്കിൽ കല്ലിനെ കമ്പിളി പുതപ്പിച്ച് നോക്കിയാൽ മതി, കല്ലിന് ചൂടുണ്ടാവില്ല. ചൂട് നമ്മുടെ ഉള്ളിലേതാണ്, അതിനെ കമ്പിളി സുരക്ഷിതമാക്കുന്നു എന്നുള്ളതാണ്. കമ്പിളിയിൽ സ്വതന്ത്രമായി ചൂടൊന്നുമില്ല. ഏത് തരത്തിൽ ചിന്തിച്ചാലും ശരീരത്തിൽ അഗ്നിതത്വമുണ്ട്. അഗ്നിതത്വമില്ലാതെ ശരീരം ജീവിക്കുകയില്ല. നാലാമത് നമുക്കുള്ളത് വായു തത്വമാണ്. പലപ്പോഴും വയറു വീർക്കുന്നതും കൈകാലുകൾ വീർക്കുന്നതും പ്രാണവായുവിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ടാണ് നാം വായു തത്വത്തെ 5 പ്രാണ, അപാന, വ്യാന, ഉദാന സമാനങ്ങളും സമാനന്മാരും, അതുപോലെ കൃകലൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ മുതലായവർ, നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ മുതലായവരെയും ഒക്കെ ചേർത്ത് വെച്ച് നാം കണ്ടത്. ആ
വായുക്കൾ പ്രാണവായുവിൻ്റെ കാരണം കൊണ്ടാണ് ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഈ വീർമതയും കാര്യമൊക്കെ വരുന്നത്. പലപ്പോഴും ശരീരശാസ്ത്രത്തെ പഠിക്കുമ്പോൾ വേണ്ടത്ര പഠനം നടത്താതെ വേണ്ടത്ര പഞ്ചഭൂതങ്ങളുടെ തന്മാത്രാ സ്വഭാവങ്ങൾ അറിയാതെ പ്രാചീനരായ ആയുർവേദ ഭിഷഗ്വരന്മാർ പ്രാചീനരായ ആംഗലേയ വൈദ്യശാസ്ത്ര സംബന്ധികളായ പഠനം നടത്തിയവരൊക്കെ കാലിൻ്റെ മുട്ടൊക്കെ വീർത്തിരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന മറ്റുള്ളതൊക്കെ വരികയാണെങ്കിൽ അത് വായുവിൻ്റെ സഞ്ചാരമാണെന്ന് പറയുമായിരുന്നു. ജലം സഞ്ചരിച്ചാലും ഉണ്ടാവും, ലോക്കലായിട്ട് ചിലയിടത്ത് ജലം ഉണ്ടാവും. ഓരോ കോശത്തിലും വരെ കെമിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ചൊരു പ്രവർത്തനമുണ്ട്. ഓരോ പ്രദേശങ്ങളിൽ ഓരോ തരം പ്രവർത്തനമുണ്ട്. എല്ലാം മസ്തിഷ്കം നിയന്ത്രിക്കുന്നതാണ്. ലോക്കലായിട്ടുള്ള അനേക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്, പ്രാദേശിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് നമ്മുടെ ഈ ശരീരം. കാരണം ശരീരം മൊത്തം പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യം വരില്ല ഒരു സാധനം എടുക്കാൻ. അതിന് കയ്യെ പ്രവർത്തിപ്പിച്ചാൽ മതി, ആ മോട്ടോർ നെർവുകളെ പ്രവർത്തിപ്പിച്ചാൽ മതി, നടക്കുന്ന ആ സമയത്ത് കാലിനെ പ്രവർത്തിച്ചാൽ മതി. ആ പ്രവർത്തിപ്പിക്കുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിൽ പോലും തീയോ മറ്റൊരു സാധനമോ ഉണ്ടെങ്കിൽ തൊക്കുകൊണ്ട് വളരെ അടുത്തെത്തുമ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കം അതിനനുസരിച്ച് ആ അവയവത്തെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ അംഗത്തിലും ഓരോ കോശത്തിലും വരെ പ്രവർത്തനത്തെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് വളരെ വിപുലമായൊരു പ്രവർത്തനത്തിൻ്റെ സങ്കേതം ഇതിനുണ്ട്. അങ്ങനെയുള്ള സങ്കേതം വരുമ്പോൾ ചിലയിടത്ത് വായു കൂടിയെന്നിരിക്കും, ചിലയിടത്ത് താപം കൂടിയെന്നിരിക്കും. താപം കൂടിയാൽ ആ അവയവം പനിക്കുന്നു എന്ന് പറയും, ഏകാംഗ ജ്വരം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അവിടെ ജലം കൂടിയാൽ അവിടെ ജലം വന്നിട്ട് നീർക്കെട്ടുണ്ടായിരിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ അതൊക്കെ തേഞ്ഞുപോയി എന്നൊക്കെയാണ് പറയുക. കാരണം എന്താ വെച്ചാൽ നേരിട്ട് ശരീരശാസ്ത്രത്തിൻ്റെ അംഗാംഗീ ഭാവങ്ങൾ തിരിച്ചറിയാതെ സ്കാനിങ്ങിൻ്റെയും എക്സ്റേയുടെയും ഫലമായി ഇതിനെയൊക്കെ പഠിക്കുകയും അതുമാത്രം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിലേക്ക് അറിവിൻ്റെ അന്തസ്ഥ ഭാവങ്ങൾ ചുരുങ്ങിപ്പോവുകയാൽ അതൊക്കെ തേഞ്ഞുപോയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പോൾ വായു കൊണ്ട് അങ്ങനെ വരാം. അപ്പോൾ വയറ് വീർത്തിരിക്കുന്നത് വായു കൊണ്ട് വീർക്കാം, ആ വായുവിനെ പുറത്ത് കളഞ്ഞാൽ മതി. ജലം കൊണ്ട് വീർക്കാം, ജലോദരാദികളൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ കൈകാലുകൾ വീർക്കുന്നതും പ്രാണവായുവിൻ്റെ കാരണത്താലാണ്. ശ്വാസോച്ഛ്വാസമില്ലെങ്കിൽ ജീവിക്കുക തന്നെ ഇല്ല. പ്രാണൻ മാറി നിൽക്കുകയാണെങ്കിൽ ജീവിതം തന്നെ ഉണ്ടാവില്ല. ജീവൻ പ്രാണനാലാണ്. അതുകൊണ്ട് തന്നെ ജീവധാതുവിൻ്റെ അർത്ഥം പറയുന്നുണ്ട്, ജീവ പ്രാണധാരണേ. ജീവനെന്ന് പറയുന്നത് പ്രാണൻ്റെ ധാരണമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വായു തത്വവും ശരീരത്തിലുണ്ട്.